ഇനി ഭാവി ഡോക്ടർമാരാവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അറിയാനുള്ളത്, ഞങ്ങളുടെ സ്കോർ അനുസരിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ റാങ്ക് അനുസരിച്ച് ഞങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയോ ഇല്ല എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും. കേരളത്തിൽ കഴിഞ്ഞ വർഷം ഗവൺമെൻറ് കോളേജിൽ ഓരോ കാറ്റഗറി ബേസിലും സ്റ്റേറ്റ് മെറിറ്റിലും, അതായത് ജനറൽ കാറ്റഗറി ഉൾപ്പെടെ സ്റ്റേറ്റ് മെറിറ്റ്, EWS, EWA, മുസ്ലിം വിഭാഗങ്ങളൊക്കെ അവസാനം എത്ര മാർക്കിനാണ് അല്ലെങ്കിൽ എത്ര റാങ്കിനാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. റാങ്കാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് സ്റ്റേറ്റ് മെറിറ്റിൽ ജനറൽ കാറ്റഗറിയിൽ വന്നത്. ഒരു റിസർവേഷനും ഇല്ലാതെ ലഭിച്ചിരിക്കുന്നത് 282 മാർക്ക് ലാസ്റ്റ് വന്നൊരു കുട്ടിക്കാണ് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. മാർക്ക് വരുന്നത് 652 ആയിരിക്കും. ട്രിവാൻഡ്രത്ത് വരുന്നത് 414 643. അത് കോട്ടയത്തിലേക്ക് വരുന്ന സമയത്ത് 584 മാർക്കുള്ള 633 മാർക്കുള്ള സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു കുട്ടിക്ക് എന്തിട്ടുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. കൊല്ലത്തേക്ക് വരുമ്പോൾ 588 റാങ്കുള്ള 633 മാർക്കുള്ള കുട്ടിക്കാണ് ലഭിച്ചിരിക്കുന്നത്. തൃശ്ശൂർ 782, സ്കോർ പറയുന്നത് 624. മഞ്ചേരി 790 അഥവാ സ്കോർ 623. ആലപ്പുഴ വരുന്ന സമയത്ത് 996 റാങ്കുള്ള കുട്ടിക്ക് 614 സ്കോർ ലഭിച്ചിരിക്കുന്ന കുട്ടിക്ക്. എറണാകുളം 1120 610 സ്കോറിൽ 1178 റാങ്ക് വരുന്ന 608 മാർക്ക് വരുന്നൊരു കുട്ടിക്കാണ് ജനറൽ കാറ്റഗറിയിൽ സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനമായിട്ട് കഴിഞ്ഞ വർഷം റാങ്ക് ലഭിച്ചത്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ അല്ലെങ്കിൽ ഒരു ആനുകൂല്യം ഇല്ലാത്ത ആളുകൾക്ക് ലഭിക്കാൻ ലാസ്റ്റ് ചാൻസ് ഉള്ളത് കഴിഞ്ഞ വർഷത്തെ അനുമാനിച്ച് 1178. അത് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ നിൽക്കാം. ഈ വർഷത്തെ റാങ്കും അതിൽ എത്ര ഓൾ ഇന്ത്യ ലെവൽ എത്ര അഡ്മിഷൻസ് കേരളത്തിലെ വിദ്യാർത്ഥികൾ നടക്കുന്നുണ്ട്, അതിനൊക്കെ അനുസരിച്ചായിരിക്കും എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ എത്ര പേരുകൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്, ജിപ്മറിലേക്ക് എത്ര ആളുകൾ പോകുന്നുണ്ടെന്നൊക്കെ അനുസരിച്ചായിരിക്കും ആ റാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റമുണ്ടാവാം. രണ്ടാമത് പറയാൻ പോകുന്നത് ഇക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്ന ആൾക്കാർ എന്നുദ്ദേശിക്കുന്നത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന മുന്നോക്ക വിഭാഗക്കാരിൽ വരുന്ന പിന്നോക്ക വിഭാഗക്കാർ. നമുക്ക് അത്തരം ആളുകൾക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, വില്ലേജ് ഓഫീസിൽ നിന്ന് EWS സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കിട്ടിയ ആളുകൾക്കുണ്ടെങ്കിൽ അവർക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചിരിക്കുന്നത് 1010 റാങ്കിൽ 613 മാർക്കിൽ 1010 റാങ്കുള്ള ആൾക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. കോഴിക്കോട് വരുമ്പോൾ 1028 റാങ്കുള്ള 613 സ്കോറുള്ള മറ്റൊരാൾ കോഴിക്കോട് എടുത്തിട്ടുണ്ട്. കോട്ടയത്തേക്ക് വരുമ്പോൾ 1148 680 മാർക്ക്. തൃശ്ശൂർ 1466 598 മാർക്ക്. ആലപ്പുഴ 1515 595 മാർക്ക്. എറണാകുളം 1941 586 മാർക്ക്. കണ്ണൂർ 2222 579 സ്കോർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. 2786 റാങ്കുള്ള അഥവാ 566 മാർക്കുള്ള കുട്ടിക്ക് കൊല്ലത്ത് കിട്ടിയിരിക്കുകയാണ്. അവസാനം ഏകദേശം 3000 അടുത്ത് 2939 റാങ്കുള്ള 563 മാർക്കുള്ള EWS കാറ്റഗറിയിൽ പെട്ടുന്നൊരു വിദ്യാർത്ഥിക്ക് കഴിഞ്ഞ വർഷം അവസാനമായിട്ട് എന്തിന് ലഭിച്ചിട്ടുണ്ട്, MBBSന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി EWA വിഭാഗത്തിൽ വരുന്നവർക്ക് റിസർവേഷൻ അനുസരിച്ച് കിട്ടിയിരിക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് അവർ ഫസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 157 റാങ്കുള്ള 595 മാർക്കുള്ള ഒരു വിദ്യാർത്ഥിയാണ് അവസാനമായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് EWA വിഭാഗത്തിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. കോഴിക്കോടേക്ക് വരുമ്പോൾ അത് 622 631 മാർക്കുള്ളവർക്ക് 622 ആയിരുന്നു റാങ്ക്. തിരുവനന്തപുരത്ത് 749 റാങ്കും 625 മാർക്കും. കോട്ടയത്ത് 816 റാങ്കും 622 മാർക്കും. ആലപ്പുഴ വരുന്ന സമയത്ത് 1020 റാങ്കും 613 മാർക്കും. അതേപോലെ എറണാകുളം 1410 ആയിരുന്നു അവരുടെ സ്കോർ വരുന്നത്. മഞ്ചേരിയിലേക്ക് വരുമ്പോൾ അത് 592 സ്കോർ 600 താഴേക്ക് വന്നു. കണ്ണൂർ വരുന്ന സമയത്ത് 1464 599 സ്കോർ. 1551 സ്കോ റാങ്കുള്ള 1551 റാങ്കുള്ള 596 മാർക്കുള്ള ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ വർഷം അവസാനമായിട്ട് EWA വിഭാഗത്തിൽ കൊല്ലം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു 1551 റാങ്ക് വരെയൊക്കെയാണ് ഈ വർഷവും, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടാവാം, അതിനനുസരിച്ചായിരിക്കും അഡ്മിഷൻ ലഭിക്കുക. ഇനി മുസ്ലിം വിഭാഗത്തിലേക്ക് വരുമ്പോൾ മൈനോറിറ്റി ഇല്ലാത്ത റിസർവേഷനിൽ വരുന്ന സമയത്ത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 321 റാങ്കും 650 മാർക്കും. തിരുവനന്തപുരം 484 റാങ്കും 639 മാർക്കും. കോട്ടയം 737 626 മാർക്ക്. തൃശ്ശൂർ 750 റാങ്ക് 625 മാർക്ക്. ആലപ്പുഴ 955 616 മാർക്ക്. മഞ്ചേരി 1091 611 മാർക്കായിരുന്നു. എറണാകുളം 1298 604 മാർക്കായിരുന്നു. കണ്ണൂർ 1471
598, കൊല്ലത്ത് 1477 റാങ്കിൽ വരുന്ന സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 1477 വരുന്ന ഒരു മുസ്ലിം വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥി 598 മാർക്കോട് കൂടിയിട്ട് അഡ്മിഷൻ എടുത്തിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മുസ്ലിം വിഭാഗത്തിൽ കിട്ടിയിരിക്കുന്ന അവസാനത്തെ റാങ്ക് എന്ന് പറയുന്നത് 1477 ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റേണ്ടാവുന്ന ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അതർ ബാക്ക്വേർഡ് ഹിന്ദു, കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ 474 റാങ്കും 640 മാർക്കുമായിരുന്നു. തിരുവനന്തപുരം 626 റാങ്കും 631 മാർക്കുമായിരുന്നു. കോട്ടയം 664 റാങ്കും 629 മാർക്കും. തൃശ്ശൂർ 796 623 മാർക്കും. ആലപ്പുഴ 1140 609 മാർക്കും കിട്ടിയ വിദ്യാർത്ഥിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അതർ ബാക്ക്വേർഡ് ഹിന്ദു വരുന്ന നിങ്ങളുടെ OBH അല്ലെങ്കിൽ BH എന്ന് പറയുന്ന കാറ്റഗറിയിലാണോ നോക്കുക, നിങ്ങളുടെ റിസർവേഷൻ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥിയുടെ കാര്യമാണ് പറയുന്നത്. എറണാകുളം 1399 601 മാർക്ക്. പിന്നീട് അത് കണ്ണൂരിലേക്ക് വരുമ്പോൾ 2149 581 മാർക്ക് കിട്ടിയ വിദ്യാർത്ഥിക്കും. കൊല്ലത്ത് 2212 റാങ്കും 579 മാർക്കും. മഞ്ചേരി വരുന്ന സമയത്ത് 2233 റാങ്ക് അവസാനമായിട്ട് കിട്ടിയിരിക്കുന്ന BH വിഭാഗത്തിൽ, അതർ ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ 578 മാർക്ക് നേടിയിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവസാനമായിട്ട് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. അതാണ് അതർ ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിൽ വരുന്ന അവസാനത്തെ റാങ്ക്. അപ്പോൾ ഒരു മിനിമം ഒരു 2233 റാങ്ക് വരെയൊക്കെയുള്ള ഒരാളുകൾക്ക് ഈ വർഷവും പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു അനുമാനത്തിൽ നമുക്കെത്താം. ഇനി ക്രിസ്ത്യൻ വിഭാഗത്തിൽ വരുന്ന ലാറ്റിൻ കത്തോലിക്കൻ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ വരുന്നവർ, കോഴിക്കോട് 803 റാങ്ക് ലഭിച്ച 623 മാർക്ക് ലഭിച്ച വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്തപ്പോൾ, തിരുവനന്തപുരം 1135 650 മാർക്കായിരുന്നു. കോട്ടയം 1772 590 മാർക്കുമായിരുന്നു. ആലപ്പുഴ വരുന്ന സമയത്ത് 2032 റാങ്ക്, 584 ആയിരുന്നു സ്കോറ്. തൃശ്ശൂർ 2117 ആയിരുന്നു റാങ്ക്, 582 സ്കോറ്. എറണാകുളം 552 സ്കോറുള്ള ആൾക്ക് ലഭിച്ചിരിക്കുന്നു. കൊല്ലം 2578 റാങ്കും 571 മാർക്കുമുള്ള വിദ്യാർത്ഥികൾക്കാണ് ലാറ്റിൻ കത്തോലിക് വിഭാഗത്തിൽ അഡ്മിഷൻ ലഭിച്ചത്. മഞ്ചേരി 3022 മാർക്കുള്ള വിദ്യാർത്ഥിക്കും. അത് കണ്ണൂരിലേക്ക് വരുമ്പോൾ 3138 റാങ്ക് കേരളത്തിൽ കരസ്ഥമാക്കിയിരിക്കുന്ന 588 മാർക്ക് ഉള്ള ലാറ്റിൻ കത്തോലിക്കൻ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ വരുന്ന സർട്ടിഫിക്കറ്റുള്ള വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ ഒരു 3138 ഒക്കെ കേരള റാങ്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും, ആ ഒരു ഏരിയയിൽ ആ ഒരു ബോർഡർ ലൈനൊക്കെ വരുന്ന ആളുകൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി SC വിഭാഗത്തിൻ്റെ ആണ് പറയുന്നത്. SC വിഭാഗത്തിലേക്ക് വരുമ്പോൾ കോഴിക്കോട് 5109 522 മാർക്കായിരുന്നു. തിരുവനന്തപുരം 6511 498 മാർക്കുള്ള കുട്ടിക്കും. കോട്ടയത്തെ 5300 മാർക്കുള്ള കുട്ടിക്ക്. കൊല്ലം 8849 462 മാർക്കുള്ള കുട്ടിക്ക് ഗവൺമെൻറ് കോളേജിൽ SC അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ്. അതിന് തൃശ്ശൂരിലേക്ക് വരുന്ന സമയത്ത് 6968 491 മാർക്കിൽ. മഞ്ചേരി 8859 462 മാർക്കിലും. ആലപ്പുഴ 7585 482 മാർക്കിലും. എറണാകുളം 8501 468 മാർക്കിലും. അവസാനമായിട്ട് 8535 റാങ്ക് കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു SC വിദ്യാർത്ഥി 467 മാർക്കോട് കൂടിയിട്ട് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ നേടിയിരിക്കുന്നു. അപ്പോൾ SC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു 8535 ആ റാങ്കിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ പ്രതീക്ഷിക്കാം. ഇനി ഷെഡ്യൂൾഡ് ട്രൈബ്സ് ST വിഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് 12315 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 411 മാർക്ക് നേടിയിരിക്കുന്ന വിദ്യാർത്ഥി കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. 12738 405 മാർക്ക് തിരുവനന്തപുരവും 14485 352 മാർക്ക് കോട്ടയവും 16186 359 മാർക്ക് തൃശ്ശൂരും. ആലപ്പുഴ 16847 റാങ്കും 350 മാർക്കിലും. എറണാകുളം 16933 അതായത് 349 മാർക്കിലും ക്ലോസ് ചെയ്തിരിക്കുന്നു. അത് കൊല്ലത്തിലേക്ക് വരുമ്പോൾ 17278 റാങ്ക് ലഭിച്ചൊരു SC വിദ്യാർത്ഥി 344 മാർക്കോട് കൂടിയിട്ട് ഗവൺമെൻറ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. മഞ്ചേരിയിൽ വരുന്ന സമയത്ത് 17434 342 സ്കോറ്. കണ്ണൂർ വരുമ്പോൾ 14499 റാങ്ക് ലഭിക്കുകയും 342 സ്കോർ ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. കുടുംബി
അതുപോലെ കുശവൻ ദീപരൊക്കെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന ആളുകളുടെ ഡീറ്റെയിൽസൊക്കെ സമയക്കുറവ് മൂലം അപ്ലോഡ് ചെയ്യുന്നില്ല. ഇനി അത്തരം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരുപാട് ദൈർഘ്യമാവും നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റാണ്, ഇത് എക്സാക്റ്റ് ഇത് തന്നെ കിട്ടണമെന്നില്ല, പക്ഷേ ഏറെക്കുറെ ഇതിൻ്റെയൊക്കെ ഒരു ചുറ്റുവട്ടത്തായിരിക്കും. കൂടുകയോ കുറവോ, ചിലപ്പോൾ കുറച്ച് കൂടിയ ആളുകൾക്ക് കിട്ടാം, കൂടി ചിലപ്പോൾ റാങ്ക് കൂടേണ്ടി വരും, ചിലപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ കിട്ടാം. പക്ഷേ ഏകദേശം നിങ്ങൾക്കൊരു ബോർഡർ ലൈൻ മനസ്സിലാക്കാൻ ഈ വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയും ഇനി ഇതിനനുസരിച്ച് മറ്റ് ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മുന്നേ ഞങ്ങൾ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ കൺഫ്യൂഷൻസ് തീർക്കുന്ന വീഡിയോ ആണ്. മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ, മറ്റ് പ്ലാറ്റ്ഫോമുകൾ, ട്വിറ്റർ, അതേപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, FB, എല്ലാ ഡീറ്റെയിൽസും താഴെയുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ കണ്ടതിന് നിങ്ങളോട് നന്ദി അറിയിക്കാൻ എൻ്റെ പേര് സെയ്ഫ് വാളപ്ര, കരിയർ കോച്ച് ആൻഡ് സ്കിൽ ഫൈൻഡർ, സ്കിയോൾ അസസ്മെൻറ്റ് സെൻറ്റർ, കൊണ്ടോട്ടി. താങ്ക് യു.